أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق. الله تعالى سببي كان بوجودنا ده دون خندن الكائن ولا كلبنا نمرد خندن غل كوندا أبدا. فش الله بارني رجع نكنا نركام بوجودنا ده. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل منازل حتى عاد كالعرجون القديم. പഴകി ഉണങ്ങി ദ്രവിച്ച ഈത്തപ്പനയുടെ ഈത്തപ്പഴ കുല പോലെ ദ്രവിച്ചു പൊടിപൊടിയായി ചന്ദ്രൻ മാറുന്നതുവരേക്കും കൃത്യമായ മനാസിലിൽ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഓർബിറ്റുകളിലൂടെ ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കലാം ഇത്രയും വളരെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഭയങ്കര അത്ഭുതമാണ്. പ്രപഞ്ചത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു കാലയെ കൂട്ടി പറഞ്ഞു വെച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. لَشَمْسُ يَنْبَغِي لَهَا أَنْ تُدْرِكَ الْقَمَرَ لَشَمْسُ يَنْبَغِي لَهَا أَنْ تُدْرِكَ الْقَمَرَ وَلَا اللَّيْلُ سَابِقُ النَّهَارِ وَكُلٌّ فِي فَلَكٍ يَسْبَحُونَ. അരമണി കുറയ എണീറ്റിക്കണ്ടേ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മളിപ്പോ യാസീൻ ഓതി പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കാറുണ്ടോ, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനം ഇപ്പൊ ഓതി നമ്മളങ്ങനെ അടിച്ചു വിടില്ല, വേഗം തീരണ്ടേ. അടച്ചോനെ യാസീൻ രണ്ട് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഓടുന്നത് അല്ലേ. ഒന്ന് സ്ലോ ഓതി കഴിഞ്ഞാൽ തന്നെ അല്ലാ ധൃതിയിൽ ഓതരുത്. പ്രത്യേകിച്ച് ഉസ്താമാരോടെ പറഞ്ഞു കൊടുക്കാനുള്ളത്, നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സ്പീഡിൽ ഓതുന്നത്, അതാണ് പ്രശ്നം. സാവധാനം ഓത്. അള്ളാഹുവിന്റെ ഉറത്തിലിൽ ഖുർആന തർത്തിയില വളരെ മനോഹരായിട്ട് ആശയങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓതണം എന്നാണ്. അതൊരു സമയം ഉണ്ടാകുമ്പോൾ ഓതിയാൽ മതി, സമയം തിരക്കാണ്. ആയിക്കോട്ടെ പോയിക്കോട്ടെ, നമ്മൾ എന്തേലും സമയം കണ്ടെത്തണം, ധൃതി പിടിച്ച് ചെയ്യരുത്. لَشَمْسُ يَنْبَغِي لَهَا أَنْ تُدْرِكَ الْقَمَرَ وَلَا اللَّيْلُ سَابِقُ النَّهَارِ وَكُلٌّ فِي فَلَكٍ يَسْبَحُونَ. ഞാൻ രണ്ട് വാക്കുകൾ പറഞ്ഞുതരാം. റബ്ബക ഫക്കബ്ബിർ പറഞ്ഞു നോക്കി, അത് തിരിച്ചു വായിച്ചു നോക്കി, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കി. ആ റബ്ബക ഫക്ക ഒന്ന് എഴുതി വെച്ചാലേ അറിയുള്ളൂ അല്ലേ. നോക്കി, റബ്ബക ഫക്ക ഫീ ഫ കുല്ലുൻ കുല്ലുൻ ഫീ ഫലക യസ്ബഹുൻ. ഈ കുല്ലുൻ ഫീ ഫലക പറഞ്ഞു നോക്കി, കുല്ലുൻ ഫീ ഫലക. അതിനെ തിരിച്ചു വായിച്ചു നോക്കി ബാക്കോട്ട്, കുല്ലുൻ ഫീ ഫലക എന്ന് തന്നെ കിട്ടുക. റബ്ബക ഫക്കബ്ബിർ റബ്ബക ഫക്കബ്ബിർ ربك فكبر. നബിയെ അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അങ്ങ് ഒരുപാട് ഒരുപാട് മഹോന്നതനായിട്ട് വാഴ്ത്തണം കേട്ടോ നബിയെ. റബ്ബക ഫക്കബ്ബിർ, അത് തിരിച്ചും മറിച്ചും അത് ഇങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അള്ളാഹുവിനെ ബഹുമാനിക്കണം. കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം ഓരോന്നിന് നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലുൻ ഫീ ഫലകിൻ, തിരിച്ചു വായിച്ചാലും അങ്ങ് തന്നെ, കുല്ലുൻ ഫീ ഫലകിൻ, എല്ലാം നിരന്തരമായ ചലനത്തിലാണ്, നിരന്തരമായി റബ്ബക ഫക്കബ്ബിർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എല്ലാം ചലനത്തിലാണ്, എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം.
തിരിച്ചും മറിച്ചും എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കോളൂ. റബ്ബക ഫകബ്ബിർ കുല്ലുൻ ഫി ഫലക്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനത്തിലാണ്. കുല്ലുൻ ഫി ഫലകി യസ്ബഹൂൻ. ഇവിടെ അല്ലാഹു തആല പറയാൻ പോകുന്ന വിഷയം ലശംസു യംബഗീലഹ, സൂര്യന് ഭൂഷണമല്ല, സൂര്യന് ചെയ്യാവതല്ല. അൻതുദിരിക്കൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കുക സൂര്യനെ കൊണ്ട് സാധ്യമല്ല. ലശംസു യംബഗീലഹ അൻതുദിരിക്കൽ ഖമർ, ചന്ദ്രനെ പിടിക്കാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല, ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. കാരണം ചന്ദ്രന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്, സൂര്യന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്. ഒരു ചന്ദ്രൻ ഉദിക്കാതെ, ഒരു രാവില്ലാതെ ഒരു പകലിനെ, അതിന്റെ രണ്ട് പകലുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ അതും കഴിയില്ല. സൂര്യന് ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇദ്റാക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുക എന്ന് പറയും. അദ്റക ഫുലാനൻ, ഒരാളെ പിടിച്ചു വെച്ചു എന്ന് പറയും. സൂര്യൻ ലശംസു യംബഗീലഹ അൻ തുദ്രികൽ ഖമർ, സൂര്യന് ചന്ദ്രനെ പിടിച്ചു വെക്കാവതല്ല. അങ്ങനെ അതിനർത്ഥം കൊടുത്താൽ വലിയൊരു മുഅ്ജിസത്തിലേക്കുള്ള സൂചനയാണ്, വലിയൊരു മഹാത്ഭുതമുള്ള ഒരു വൃത്താന്തം അള്ളാഹു ചർച്ച ചെയ്യാണ്. സൂര്യന് ചന്ദ്രനെ പിടിക്കാൻ കഴിയില്ല, പക്ഷേ ചന്ദ്രനെ പിടിക്കാനുള്ള കഴിവ് സൂര്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനെക്കാളും ആകർഷണ ശക്തി കൂടുതലാണ്, എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതലാ സൂര്യന്. ആ സൂര്യൻ തന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ചന്ദ്രനെ അങ്ങ് അടുത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഭൂമിയിലെ മാസങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ അത് ബാധിക്കും. സൂര്യൻ അതിനെ പിടിച്ചു വലിക്കൂല. വലിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. അതിനെ കൃത്യമായി ഡിസ്റ്റൻസിൽ അള്ളാഹു കൊണ്ടുവച്ചതും ആ ഡിസ്റ്റൻസ് ഭേദിക്കാത്ത വിധത്തിൽ രണ്ടിനെയും അള്ളാഹു ചലിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ സംവിധാനമാണ്. വേണമെങ്കിൽ സൂര്യൻ ഒന്ന് വലിച്ചാൽ മതി, ഭൂമിയേക്കാളും പെട്ടെന്ന് ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ കിട്ടും. കാരണം ചന്ദ്രൻ ഭാരം കുറവാ ഭൂമിയേക്കാൾ, ചന്ദ്രൻ ഭൂമിയേക്കാളും ഗ്രാവിറ്റി കുറവാണ്, സൂര്യനേക്കാൾ എത്രയോ കുറവാണ് ഗ്രാവിറ്റി. നമ്മളൊരു വലിയ ഒരാളെ പിടിച്ചു വലിക്കുന്നത് കുട്ടിയെ വലിക്കുന്നതും പോലെ, ചന്ദ്രനെ കുട്ടിനെ പിടിക്കുന്ന പോലെ കിട്ടിയേക്കും, പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ലല്ലോ. സൂര്യന് ചന്ദ്രനെ പിടിച്ചു വലിക്കൽ സൂര്യന് യോജിച്ചതല്ല, സൂര്യൻ അത് ചെയ്യൂല. ചന്ദ്രനെ പിടിച്ചു വലിച്ച് അള്ളാഹുവിന്റെ ഈ സംവിധാനത്തെ സൂര്യൻ തകരാറിലാക്കുന്നില്ല. വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷെ സൂര്യൻ അത് ചെയ്യൂല. ലശംസു യംബഗീലഹ, സൂര്യൻ അതിന് ചെയ്യൽ ഭൂഷണമല്ലല്ലോ. ലശംസു യംബഗീലഹ, കഴിയില്ലല്ലോ എന്നല്ല, സൂര്യന് കഴിയും, പക്ഷെ സൂര്യൻ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആശയഭംഗി. സൂര്യന് വേണമെങ്കിൽ ചന്ദ്രനെ ഒന്നാഞ്ഞങ്ങ് പിടിച്ചു വലിച്ചാൽ ചന്ദ്രന്റെ താളം തെറ്റും, പക്ഷെ അള്ളാഹു തആല ചന്ദ്രൻ അതിന്റെ റൂട്ടിന് പോകുന്നു, സൂര്യൻ അതിന്റെ റൂട്ടിന് പോകുന്നു. വേണമെങ്കിൽ ഒന്ന് വലിച്ചാൽ കിട്ടുന്ന സാധനമാ, പക്ഷെ സൂര്യൻ അതിനെ വലിക്കുന്നില്ല. ലശംസു യംബഗീലഹ അൻ തുദ്രികൽ ഖമർ, ആദ്യം പറഞ്ഞത് ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല, അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആശയം അതാ. പക്ഷെ അതിന് ഇങ്ങനെയും ഒരർത്ഥ മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് നോക്കൂ, വലല്ലൈലു സാബിഖുൻ നഹാർ, വലല്ലൈലു രാത്രിയല്ല, സാബിഖുൻ നഹാരി പകലിനെ ഓവർടേക്ക് ചെയ്യുന്നതും അല്ല. എന്താണ് പറഞ്ഞത്? ലശംസു യംബഗീലഹ അൻ തുദ്രികൽ ഖമർ, വലല്ലൈലു സാബിഖുൻ നഹാർ, ലൈൽ രാത്രി, നഹാർ പകൽ, വലല്ലൈലു സാബിഖുൻ നഹാരി രാത്രി പകലിനെ മുൻകടക്കുന്നതും അല്ല. പകലിനെ ഓവർടേക്ക് ചെയ്യുക, ഒരു പകൽ വരുന്നതിന്റെ മുമ്പ് വേറെ ഒരു രാത്രി വരിക എന്നാണോ ആശയം? അതല്ലയോ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്? ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു ആശയമുള്ള ആയത്താണിത്. വലല്ലൈലു സാബിഖുൻ നഹാർ, അറബികൾ വിചാരിച്ചിരുന്നു രാത്രിയാണ് പകലിന്റെ മുമ്പ് വരുന്നത് എന്ന്. നമ്മളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ അല്ലെ? റമദാൻ തുടങ്ങുമ്പോ എപ്പോഴാ അറിയുന്നത്? സൂര്യൻ അസ്തമിക്കുമ്പോ. റമദാൻ ആരംഭിച്ചു, പെരുന്നാൾ തുടങ്ങിയെന്നെപ്പോഴറിയാ? സൂര്യൻ അസ്തമിക്കുമ്പോ. ഒരു ദിവസം ആരംഭിക്കുന്നത് അറബുകളുടെ കണക്ക് പ്രകാരം, അറബ് കലണ്ടറിന്റെ കണക്ക് പ്രകാരം എങ്ങനെയാ? സൂര്യൻ രാത്രി തുടങ്ങുമ്പോഴാണ്. രാത്രി ആണ് ദിവസത്തിന്റെ ആരംഭം, പകൽ നഹാർ രാത്രിക്ക് ശേഷമാ വരുന്നത്. അപ്പൊ അവര് വിചാരിച്ചു, കണക്ക് കൂട്ടിപ്പോന്നു, എന്ത്, പകലിന്റെ മുമ്പാണ് രാത്രി നടക്കുന്നത്. ആ ഒരു ആശയത്തെ അള്ളാഹു തആല പൊളിച്ചെഴുതുകയാണ് ഇവിടെ. ആ ഒരാശയത്തെ അള്ളാഹു പൊളിച്ചെഴുതുകയാണ്. എങ്ങനെയെന്നറിയോ?
ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പരന്ന സാധനമായിട്ടാണ് പടച്ചിരുന്നത് എങ്കിൽ ഒരു പലകയാണ് ഭൂമി എന്ന് വിചാരിക്കുക സൂര്യനിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ പകലായി പിന്നെ അങ്ങ് മറിച്ചു പിടിച്ചാൽ ഇപ്പുറത്ത് ഇരുട്ടായി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു ഭാഗത്ത് പകൽ ഒരു ഭാഗത്ത് ഇരുട്ട് കൃത്യമായി ഇരുട്ട് പക്ഷെ അവിടെ ഒരു മഗ്‌രിബും ഒരു മശ്‌രിഖേ ഉണ്ടാവുള്ളൂ മഗാരിബും റബ്ബുൽ മഷാരിഖ് വൽ മഗാരിബ് ഒരുപാട് അസ്തമയവും ഉദയവും നടക്കുന്ന ഭൂമി എന്ന് അല്ലാഹു പറഞ്ഞു അതിന് ഭൂമി ഉരുണ്ടതാവണം അപ്പോഴേ ഒരുപാട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒന്നേ ഉണ്ടാവും